ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കിട്ടിലൻ ടേസ്റ്റിലുള്ള ഒരു അൽഫാമാണ്. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ അൽഫാം നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 8 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം, എങ്കിലും മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. എല്ലാ പീസിലും ഇതുപോലെ തേച്ച് കൊടുക്കാം. അപ്പൊ ഞാനിതിവിടെ എല്ലാ പീസിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 10 പച്ചമുളക്, 2 സവാള, 2 തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 20 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ തക്കാളി സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണം. ഇനി സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ പ്രസ് ചെയ്യണേ. അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും നമുക്ക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം, എങ്കിലും നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു വരുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടീസ്പൂണോളം മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ മാത്രം 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക, വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇപ്പൊ ഞാനിതൊരു നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ള പീസിൽ നമുക്ക് ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാം. അപ്പൊ എല്ലാ പീസിലും നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള മസാലയുടെ അളവ് കറക്റ്റ് ആണ്, 8 പീസസിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള മസാലയാണ്. ഇനി ഇതിന്റെ മേലെയായിട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചുരുങ്ങിയത് 6 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. അതിൽ കൂടുതൽ ഇരുന്നാല് അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ 6 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചുറ്റും കല്ല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചിരട്ടയും വിറകും ഒക്കെ ഇട്ടിട്ട് കനലാക്കിയതിന് ശേഷമാണ് നമ്മളതിൻ്റെ മേലെയായിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. തീ ഒരുപാട് അങ്ങ് കത്തിപ്പോകരുത്. തീ ഒരുപാട് കത്തുകയാണെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ കരിഞ്ഞു പോകും, പിന്നെ പുറമൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആവുകയും ചെയ്യും, ഉള്ളു വേവത്തുമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഒരുപാട് അങ്ങ് കത്തിക്കരുത്. ചെറുതായിട്ട് കത്തിയാലും കുഴപ്പമില്ല. ഉള്ളിൽ നന്നായിട്ട് കനൽ വേണം, എങ്കിലും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്.
അപ്പൊ നമ്മളുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് കുബൂസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണേ. അപ്പൊ ഇതുവരെ ഇത് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുള്ളവര് ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. കിട്ടിലും ടേസ്റ്റാണ്, കടയിൽ നിന്ന് വാങ്ങുന്നൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോലും എത്തൂല. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാം.